ജ്യോതിഷാചാര്യൻ കെ ദേവിദാസ് തയ്യാറാക്കിയ ജൂൺ 15 മുതൽ 21 വരെയുള്ള ഓരോ നാളുകളുടെയും സമ്പൂർണ്ണ നക്ഷത്രഫലം. അശ്വതി. പുതിയ ചുമതലകൾ ഏറ്റെടുക്കും. സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകും. സംസാരത്തിൽ നിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വഷളാകും. വാക്കു പാലിക്കും, ചുറുചുറുക്കോടെ പ്രവർത്തിക്കും, സാഹചര്യത്തിനൊത്ത് മാറും. ജീവിത പങ്കാളിയുടെ കൂടെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തണം. വിദേശത്ത് കഴിയുന്നവർക്ക് നല്ല സമയം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. വസ്ത്രാഭിലാപവും ചില കർമ്മങ്ങൾക്ക് തടസ്സവും കാണുന്നു. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം. ഭരണി. കാര്യക്ഷമത വർദ്ധിക്കും. പൊതുരംഗത്ത് ശ്രദ്ധിക്കപ്പെടും. ചിലവ് കൂടും. സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴി തെളിയും. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങും. നേതൃശേഷി പ്രദർശിപ്പിക്കും. വൻ സാമ്പത്തിക ഇടപാടുകളിൽ നേട്ടമുണ്ടാകും. പരുഷമായി പെരുമാറി ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത്. യാത്രകൾ വേണ്ടിവരും. രോഗാരിഷ്ടതകൾ മാറും. സ്ഥാനമാനങ്ങൾ ലഭിക്കും. സ്ഥലം മാറ്റത്തിന് സാധ്യത. പരീക്ഷകളിൽ വിജയം വരിക്കും. കാർത്തിക. കർമ്മ തടസ്സം മാറും. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കും. എതിരാളികളെ നിഷ്പ്രയാസം അതിജീവിക്കും. ഉന്നത ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തും. തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടും. അടുത്ത ബന്ധുക്കൾ സഹായിക്കും. ധനനഷ്ടത്തിന് സാധ്യത. ചിലവ് നിയന്ത്രിക്കണം. സുപ്രധാനമായ ചുമതലകൾ ലഭിക്കും. വെല്ലുവിളികൾ ഏറ്റെടുത്ത് പ്രത്യേക സാമ്പത്തികം കാട്ടും. കുടുംബ ആവശ്യങ്ങൾക്ക് വേണ്ടി നിക്ഷേപം നടത്തും. ഭോജന സുഖമുണ്ടാകും. രോഹിണി. സാഹസികതയും ഉത്സാഹവും പ്രദർശിപ്പിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാക്കും. ആഗ്രഹങ്ങൾ പൂവണിയും. വരവും ചിലവും പൊരുത്തപ്പെടില്ല. എടുത്തുചാട്ടം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്ത് പരിഹരിക്കും. വെല്ലുവിളികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കും. ബന്ധുക്കളുടെ ആഗമനം സന്തോഷം നൽകും. കുടുംബസ്വത്ത് ലഭിക്കും. മനസ്സംഘർഷം കുറയും. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കും. മകയിരം. കുടുംബപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകും. പ്രതികൂല സാഹചര്യങ്ങൾ സമർത്ഥമായി മറികടക്കും. ചുറുചുറുക്കോടെയുള്ള നീക്കങ്ങൾ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ധൈര്യവും ഗുണവും ചെയ്യും. ചുമതലാബോധം കൂടും. പെരുമാറ്റത്തിൽ നിയന്ത്രണം പാലിക്കും. ഈശ്വരാധീനം വർദ്ധിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് ദുഷ്പേര് കേൾക്കരുത്. സന്താനങ്ങളുടെ ഭാവി ഭദ്രമാക്കാൻ വഴികൾ തേടും. നേത്രരോഗത്തിന് സാധ്യത. തിരുവാതിര. ചുമതലകൾ ഭംഗിയായി പൂർത്തിയാക്കും. സന്താനത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വിഷമിപ്പിക്കും. കുറുക്കുവഴികളിലൂടെ നേട്ടമുണ്ടാകും. പ്രതികൂല സാഹചര്യങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടും. ബന്ധുമിത്രാദികളിൽ നിന്നും സഹായം ലഭിക്കും. സന്താനത്തിന്റെ കാര്യത്തിലുള്ള ആശങ്കകൾ നീങ്ങും. സുഹൃത്തുക്കൾ കലവറയില്ലാതെ സഹായിക്കും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകും. പുണർദ. ജോലിസ്ഥലത്ത് അംഗീകാരങ്ങൾ ലഭിക്കും. തെറ്റായ വഴികളിലൂടെ ധനം നേടാൻ ശ്രമിക്കരുത്. പിന്നീടത് പ്രശ്നമാകും. പരീക്ഷകളിൽ ശോഭിക്കും. ഏത് സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവെടിയില്ല. അധികാര സ്ഥാനത്തുള്ളവരുടെ സഹായം ലഭിക്കും. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കരുത്. ഉദര നേത്ര രോഗങ്ങൾക്ക് സാധ്യത. പക്വതയോടെ പെരുമാറും. പൂയം. എല്ലാ കാര്യത്തിലും ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഉണ്ടാകും. ഉദ്യോഗ സംബന്ധമായ നേട്ടങ്ങൾ ലഭിക്കും. ഏറ്റെടുക്കുന്ന ചുമതലകൾ ഭംഗിയായി നിറവേറ്റും. കർമ്മപരമായി എതിർപ്പുകൾ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുന്നതോടെ കെട്ടടങ്ങും. വിദേശ സംരംഭങ്ങളിൽ നഷ്ടമുണ്ടാകും. കൂട്ടുകെട്ടുകൾ നിയന്ത്രിക്കണം. ധനപരമായ കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കും. സ്വാർത്ഥ താല്പര്യത്തോടെ പെരുമാറും. പുതിയ സംരംഭങ്ങൾക്ക് നല്ല സമയം. ആയില്യം. തൊഴിൽപരമായി അപ്രതീക്ഷിത തടസ്സങ്ങൾ ബുദ്ധിപൂർവം അതിജീവിക്കും. മേലുദ്യോഗസ്ഥരുമായി തർക്കിക്കും. കൂടുതൽ സംസാരിച്ച് പ്രശ്നങ്ങൾ വഷളാക്കരുത്. ബന്ധുക്കൾ സഹായിക്കും. കൗശലത്തോടെ പ്രവർത്തിച്ച് സാഹചര്യങ്ങൾ അനുകൂലമാകും. ലക്ഷ്യത്തിലെത്തുന്നതിനു വേണ്ടി കഠിനമായി യത്നിക്കും. ഭൂമി ഇടപാടിൽ ലാഭം. ശാരീരികമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന ചുമതലകൾ ഏറ്റെടുക്കരുത്. മകം. തൊഴിൽപരമായി അനിശ്ചിതത്വം നേരിടും. ആരോഗ്യ പ്രശ്നങ്ങൾ തലപൊക്കും. കൂടുതൽ വെള്ളം കുടിക്കുക. ചുമതലകൾ തൃപ്തികരമായി നിറവേറ്റും. അവസരങ്ങൾ ഭംഗിയായി പ്രയോജനപ്പെടുത്തും. മാതൃകാപരമായ കാര്യങ്ങൾ അനുകരിക്കും. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കും. സന്താനങ്ങളുടെ വിവാഹം തീരുമാനിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് ചില പദ്ധതികൾ ആവിഷ്കരിക്കും. ഉന്നത ജീവിത സാഹചര്യങ്ങൾ ലഭിക്കും. വീട്ടിൽ മംഗളകർമ്മം നടക്കും. പൂരം. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ പറ്റിയ സമയം. ആത്മവിശ്വാസം വർദ്ധിക്കും. പകർച്ചവ്യാധികൾ സൂക്ഷിക്കണം.
കടുത്ത തീരുമാനങ്ങൾ എടുക്കും. ഭൂമി വാഹന ഇടപാടുകളിൽ നേട്ടം. ഉറ്റവരുമായുള്ള മാനസിക പ്രശ്നങ്ങൾ വിഷമിപ്പിക്കും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സംതൃപ്തി. സഹോദരങ്ങൾ കാരണം സന്തോഷമുണ്ടാകും. കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും പ്രയോജനപ്പെടും. ബിസിനസ്സുകാർക്ക് ലാഭം വർദ്ധിക്കും. ഉത്രം, കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നിരിക്കുന്നവർക്ക് ലാഭം. വിദേശത്ത് നിന്നും നല്ല സന്ദേശങ്ങൾ ലഭിക്കും. വിനോദത്തിനും വിശ്രമത്തിനും കൂടുതൽ സമയം ലഭിക്കും. തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടും. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതയുണ്ടാകും. ഉദ്യോഗ കയറ്റം ലഭിക്കും. കുടുംബപരമായ ചുമതലകൾ ഏറ്റെടുക്കും. സാമ്പത്തിക നേട്ടമുണ്ടാകും. ഉന്നതതല ബന്ധം ഗുണം ചെയ്യും. ശ്രമകരമായ ദൗത്യങ്ങൾ നിറവേറ്റും. അന്തസ്സും അഭിമാനവും വർദ്ധിക്കും. അത്തം, ഭാവിയെ കരുതി ചില സംരംഭങ്ങൾ ആസൂത്രണം ചെയ്യും. തൊഴിൽ മാറ്റത്തിന് സാധ്യത. ദാമ്പത്യ ബന്ധം ദൃഢമാകും. കളത്ര ബന്ധുക്കളുടെ സഹായം സ്വീകരിക്കും. സ്വാധീനശേഷിയുള്ള വ്യക്തികളെ പരിചയപ്പെടുന്നത് ഭാവിയിൽ ഗുണം ചെയ്യും. ദീർഘകാലത്തിന് ശേഷം ഒരു ഉറ്റ ചങ്ങാതിയെ കണ്ടുമുട്ടും. പുതിയ സംരംഭങ്ങൾ തടസ്സപ്പെടും. എല്ലാ മേഖലയിലും വരുമാനം വർദ്ധിക്കും. ഉന്നതരുടെ പ്രീതി നേടും. ഭൂമി ഇടപാടുകൾ നടത്തും. ചിത്തിര, തൊഴിൽപരമായി ക്ലേശങ്ങൾ ഉണ്ടാകും. ജോലി ഉപേക്ഷിക്കണമെന്ന് തോന്നിപ്പോകും. അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കും. കുറെ കാലമായി ശല്യം ചെയ്യുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി. പ്രായോഗിക നീക്കങ്ങളിലൂടെ ലക്ഷ്യപ്രാപ്തി കരസ്ഥമാക്കും. ബിസിനസ്സിൽ ലാഭം പ്രതീക്ഷിക്കാം. വിദേശത്ത് നിന്നും തക്ക സമയത്ത് സാമ്പത്തിക സഹായമുണ്ടാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. സർക്കാർ ആനുകൂല്യം ലഭിക്കും. തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. ചോദി, കാര്യക്ഷമതയും സംഘടിതവുമായ പ്രവർത്തനങ്ങൾ വിജയിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. എതിരാളികൾ നിഷ്പ്രഭരാകും. തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടമുള്ള ജോലി ലഭിക്കും. ഉദരസംബന്ധമായ രോഗങ്ങൾ ശല്യം ചെയ്യും. പരുഷമായി സംസാരിക്കുന്നത് തൊഴിൽപരമായും വ്യക്തിപരമായും ദോഷം ചെയ്യും. എല്ലാ കാര്യത്തിലും ഭാഗ്യത്തിന്റെ പിന്തുണ ലഭിക്കും. ചിരകാല മോഹങ്ങൾ പൂവണിയും. സാമ്പത്തിക ഇടപാടുകൾ ജാഗ്രത പുലർത്തും. വിശാഖം, മികച്ച ജോലിക്ക് അവസരം ലഭിക്കും. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം. മോശപ്പെട്ട പെരുമാറ്റം ബന്ധങ്ങൾ വഷളാക്കും. ഭാവിയെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരും. പലതരത്തിലുള്ള വെല്ലുവിളികൾ അതിജീവിക്കേണ്ടി വരും. സാമ്പത്തിക കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധി പ്രദർശിപ്പിക്കും. വിവാഹം തീരുമാനിക്കും. പുതിയ സൗഹൃദങ്ങൾ ഗുണം ചെയ്യും. കർമ്മരംഗത്ത് ചുറുചുറുക്കോടെ പെരുമാറും. അനിഴം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിത ചിലവുകൾ നേരിടും. കർമ്മരംഗത്ത് തടസ്സം സൃഷ്ടിക്കുന്നവരെ അകറ്റി നിർത്തും. തൊഴിൽപരമായി യാത്രകൾ വേണ്ടി വരും. രോഗങ്ങൾ ശല്യം ചെയ്യും. സാമ്പത്തിക നില മെച്ചപ്പെടും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടും. പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾ ശക്തമാകും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധിക്കും. ആലോചനയില്ലാത്ത പ്രവൃത്തികൾ മൂലം പറ്റിയ പിഴവുകൾ തിരുത്തും. ഭാവി ഭദ്രമാക്കാൻ ശ്രമിക്കും. ചുമതലകളിൽ നിന്നും വിട്ടുനിൽക്കും. തൃക്കേട്ട, സാമ്പത്തിക നില മെച്ചപ്പെടും. കഠിന അധ്വാനം വേണ്ടി വരും. വിദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണമേന്മ. മാനസിക പ്രശ്നങ്ങൾ ഉറ്റവരുമായി പങ്കിടും. ദാമ്പത്യ ബന്ധം ഊഷ്മളമാകും. മാതൃതുല്യരുടെ രോഗദുരിതങ്ങൾ ആശങ്ക സൃഷ്ടിക്കും. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. യാതൊരു തരത്തിലുള്ള നിയമലംഘനങ്ങളും നടത്തരുത്. വളരെ കാലമായ വായ്പ തിരിച്ചടയ്ക്കും. വീട് പണി വീണ്ടും തുടങ്ങും. കുടുംബകാര്യങ്ങളിൽ സന്തോഷം. മൂലം, വൻ സാധ്യതയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. തൊഴിൽ സ്ഥലത്ത് അംഗീകാരമുണ്ടാകും. ഗൃഹപരമായ പ്രശ്നങ്ങൾ മനഃശല്യമുണ്ടാക്കും. നാഡീ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത. കുടുംബം വലുതാകും. വേറെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ വായ്പ എടുക്കരുത്. കർമ്മരംഗത്ത് വിജയം. ഉദ്യോഗ കയറ്റം ലഭിക്കും. ഉറ്റ ബന്ധുക്കളും സഹപ്രവർത്തകരും സഹായിക്കും. മാനസിക പ്രയാസങ്ങൾ കുറയും. വിദ്യാർത്ഥിനികൾക്ക് കഠിന അധ്വാനം വേണ്ടി വരും. മത്സരത്തിൽ വിജയം. പൂരാടം, ഉത്തരവാദിത്വം തൃപ്തികരമായി നിറവേറ്റിയതിൽ ആശ്വസിക്കും. മേലുദ്യോഗസ്ഥരുടെ അനുമോദനം നേടും. അപ്രതീക്ഷിത ചിലവുകൾ ഉണ്ടാകും. ശ്വാസകോശ രോഗങ്ങൾ വരാതെ നോക്കണം. വാക്കുതർക്കം ഒഴിവാക്കണം.
ജോലിസ്ഥലത്ത് സ്ത്രീകൾ കാരണം മനുഷ്യല്യം നേരിടും. വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കും. യാത്രകൾ തൊഴിൽപരമായി നേട്ടമാകാം. ചുമതലകൾ നിറവേറ്റും. സന്താനങ്ങൾ കാരണം അഭിമാനം. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഉത്രാടം. ഉറച്ച തീരുമാനമെടുത്ത് ധൈര്യസമേതം നീങ്ങുന്നത് തൊഴിൽപരമായി നേട്ടമുണ്ടാക്കും. പിടിവാശി കാട്ടും. സഹോദരങ്ങളുമായുള്ള സൗന്ദര്യ പിണക്കം പരിഹരിക്കാൻ പറ്റിയ സമയമാണ്. പഴയ സംരംഭങ്ങൾ നവീകരിക്കും. പറ്റിപ്പോയ തെറ്റുകൾ തിരുത്തും. ലക്ഷ്യപ്രാപ്തിക്ക് കഠിന അധ്വാനം ചെയ്യും. പുതിയ തൊഴിലുകൾ ഏർപ്പെടും. ഗൃഹത്തിൽ സന്തോഷം നിറയും. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. സ്ഥലം മാറ്റത്തിനും ശമ്പള വർധനവിനും കാത്തിരിക്കേണ്ടി വരും. വിവാഹം തീരുമാനിക്കും. തിരുവോണം. അതിവേഗം ലക്ഷ്യപ്രാപ്തി നേടുന്ന തരത്തിൽ പദ്ധതികൾ പുനരാവിഷ്കരിക്കും. വാക്കു പാലിക്കും. മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണ ലഭിക്കും. സുപ്രധാനമായ ചുമതലകൾ നിറവേറ്റും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. സ്വന്തം സുഖവും സന്തോഷവും നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലും മുതിരില്ല. ഇത് നല്ല അവസരങ്ങൾ നഷ്ടമാക്കും. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആവശ്യങ്ങൾ നിറവേറ്റും. അവിട്ടം. പുതിയ അവസരങ്ങൾ സംജാതമാകും. വ്യാപാര ലാഭം വർദ്ധിക്കും. വേണ്ടത്ര ആലോചനയില്ലാതെ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ദോഷം ചെയ്യും. സഹപ്രവർത്തകരുടെയും മേലധികാരിയുടെയും പിന്തുണ ലഭിക്കും. സഹോദരങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകും. രോഗാരിഷ്ടതകൾ കരുതിയിരിക്കണം. അപ്രതീക്ഷിത മാറ്റങ്ങൾ കഷ്ടപ്പെടുത്തും. എതിർപ്പുകൾ സമർത്ഥമായി തരണം ചെയ്യും. ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും. കുടുംബകാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കും. ചതയം. അപാരമായ കർമ്മശേഷി പ്രദർശിപ്പിക്കും. കഠിനാധ്വാനവും ആത്മവീര്യവും പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കും. വസ്തു വിൽക്കാനും വീട് വയ്ക്കാനും പറ്റിയ സമയം. മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തിയാക്കും. മുൻകാലത്തെ ചില പ്രവൃത്തികൾക്ക് തിരിച്ചടി നേരിടും. ഉത്കണ്ഠ വർദ്ധിക്കും. അധികാരവാസന പ്രദർശിപ്പിക്കുന്നത് ബന്ധങ്ങൾ വഷളാക്കും. കൂട്ടുകെട്ടുകൾ പ്രയോജനം ചെയ്യും. പ്രതികൂല സാഹചര്യങ്ങൾ മറികടക്കും. വിദ്യാഭ്യാസത്തിൽ താല്പര്യം കാട്ടും. പൂരുരുട്ടാതെ കഠിനാധ്വാനത്തിന് സത്ഫലം ലഭിക്കും. എടുത്തുചാട്ടം ഒഴിവാക്കണം. നിശ്ചയദാർഢ്യത്തോടെയുള്ള നീക്കങ്ങളിലൂടെ വെല്ലുവിളികൾ അതിജീവിക്കും. ഏറ്റുമുട്ടലുകൾക്കും തർക്കങ്ങൾക്കും പോകാതിരിക്കുന്നതാണ് നല്ലത്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. മനസ്സിന് സന്തോഷം നൽകുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടും. പ്രത്യേക തരം അനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യം സൂക്ഷിക്കണം. ജോലി മാറാൻ അനുകൂലമായ സമയമാണ്. ഉത്രട്ടാതി. തൊഴിൽപരമായി നേട്ടമുണ്ടാകും. ഭൂമി ഇടപാടുകൾ ലാഭകരമാകും. ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നത് ജീവിത പുരോഗതിക്ക് തടസ്സമാകും. മുതിർന്നവരുടെ ഉപദേശത്തോടെ കാര്യങ്ങൾ നീക്കണം. ഒരു മാറ്റത്തെ തുടർന്ന് ഉണ്ടാകുന്ന സംഘർഷങ്ങൾ വിഷമിപ്പിക്കും. വരുമാനം വർദ്ധിക്കും. കളത്ര പുത്രാദികളുടെ ആഗ്രഹം നിറവേറ്റും. സന്താനങ്ങളുടെ കാര്യത്തിലെ അനിശ്ചിതത്വം മാറും. ശമ്പള വർധനവിന് സാധ്യത. രേവതി. പ്രശ്നങ്ങളുടെ വിവിധ വശങ്ങൾ പരിശോധിക്കാതെ ഒരു കാര്യത്തിലും ഏർപ്പെടരുത്. വാക്സാമർഥ്യം പ്രകടിപ്പിക്കും. വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടാകും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നേട്ടം ലഭിക്കും. വായ്പകൾ അടച്ചു തീർക്കും. എതിരാളികൾക്ക് നിങ്ങളുടെ മനഃശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല. ഗൃഹമാറ്റത്തിന് സാധ്യത. ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കും. കുടുംബക്ഷേമത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും.